സോളാറിന്റെ രക്ഷകനാകാൻ കോൺഗ്രസിലെ പല നേതാക്കന്മാരും കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഭാഗ്യവശാൽ അവരെ രക്ഷിക്കാനായി ഇപ്പോൾ ബി ജെ പി നേതാക്കന്മാരും കിണഞ്ഞു പരിശ്രമിക്കുന്നു. അന്ന് സോള ലൈംഗിക പീഡന ആരോപണ കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് രക്ഷകനായത് ബി ജെ പിയിലെ തന്നെ നേതാവായ എ പി അബ്ദുള്ളക്കുട്ടിയായിരുന്നു. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ളക്കുട്ടിയെ വെള്ളപൂശിയെടുക്കാനായി സി ബി ഐ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കോൺഗ്രസ് നേതാക്കളും കുറ്റവിമുക്തരാക്കപ്പെടുന്നുവെന്നാണ് ആക്ഷേപം ഉയർന്നു കേൾക്കുന്നത്. ലൈംഗിക പീഡന കേസിൽ കെ സി വേണുഗോപാൽ, എ പി അനിൽകുമാർ, അടൂർ പ്രകാശ്, ഹൈബീഡൻ എന്നിവർക്കൊപ്പം അന്ന് കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എമാരായിരുന്ന അബ്ദുള്ളക്കുട്ടിയും പ്രതിയായിരുന്നു. അബ്ദുള്ളക്കുട്ടി അകത്തായാൽ അത് ബി ജെ പിയുടെ പ്രതിച്ഛായക്ക് ദേശീയ തലത്തിൽ തന്നെ തിരിച്ചടിയാകുമെന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞിരുന്നു. അതിനാലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലുള്ള വലിയ മീനായ വേണുഗോപാലിനെ വീണുകിട്ടിയിട്ടും വിട്ടുകളഞ്ഞത്. ആദ്യം കെ സി വേണുഗോപാൽ, ഹൈബീഡൻ, അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ എന്നിവരും രണ്ടാമത് ഉമ്മൻചാണ്ടിയെയും അബ്ദുള്ളക്കുട്ടിയെയും കുറ്റവിമുക്തരാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ കൃത്യമായ മൊഴികൾ നൽകിയവരെല്ലാം പിന്നീട് അത് മാറ്റിയാണ് സി ബി ഐക്ക് നൽകിയത്. മാറ്റിയ മൊഴികളും ഡിജിറ്റൽ തെളിവുകളുടെ സാങ്കേതികത്വവും പറഞ്ഞാണ് പരാതിക്കാരുടെ ആരോപണങ്ങൾ വസ്തുതയല്ലെന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ കൃത്യമായ തെളിവുകളുടെ അഭാവമുണ്ടെങ്കിലും മറ്റ് ആരോപണ വിധേയരുമായി ബന്ധപ്പെട്ട് തെളിവുകൾ പൊതുജന മധ്യത്തിൽ തന്നെ പ്രചരിപ്പിച്ചിരുന്നതെന്നാണ് നേരത്തെ കേസ് അന്വേഷണവുമായി ബന്ധമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത്. അബ്ദുള്ളക്കുട്ടി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പരാതിക്കാരിയോട് പെരുമാറിയ രീതി എങ്ങനെയാണെന്ന് തെളിയി ഓഡിയോ വീഡിയോ ക്ലിപ്പുകളും പ്രചരിപ്പിച്ചിരുന്നു. ഒരു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് മുൻ കേന്ദ്രമന്ത്രി പീഡിപ്പിച്ചെന്ന പരാതിക്കാരി മജിസ്ട്രേറ്റിനോട് മുമ്പാകെ നൽകിയ മൊഴിയിലുള്ളതാണ്. അനിൽകുമാറും അടൂർ പ്രകാശും ഉമ്മൻചാണ്ടിയും മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു. കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയുമായിരുന്നു. ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കൃത്രിമമെന്ന് ആക്ഷേപമുള്ള കത്തിൽ പരാമർശിക്കുന്ന ചില ഭാഗങ്ങൾ മാത്രമാണ് നൽകിയത്. ഫോൺ സംഭാഷണങ്ങളുടെ വിശദാംശം നൽകണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. കെ സി വേണുഗോപാലും സരിതയുടെ ഫോൺ സംഭാഷണങ്ങളടക്കം അവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ സോളാർ വിഷയം കോൺഗ്രസുകാർക്ക് തലവേദനയാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം അവർക്ക് തന്നെ തിരിച്ചടിയാകും.